हाय फ्रेंड्स एल्ला कूट्टुकार्क्कुम नम्मुडे चानलिलेक्क वीण्डुम स्वागतम अप्पो नम्मुडे ई ओरु चानलिल विद्याभ्यास संबंधमायिट्टुल्लतुम अतुपोले टेक्नोलॉजी संबंधमायिट्टुल्लतुम ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രാദേശിക വാർത്തകളും അങ്ങനെയുള്ള കണ്ടന്റുകളൊക്കെയാണ് ഈ ഒരു ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ താൽപര്യമുള്ള എല്ലാവരും ഈ നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ കണ്ടന്റിലോട്ട് പോകാം ഈ വർഷത്തെ പ്ലസ് 1 പ്രവേശനത്തിനുള്ള പ്രക്രിയകൾ മുഴുവനും ഓൺലൈൻ ആയിട്ടാണ് നടന്നത് അപ്പോൾ അത് അവസാനിച്ചു കഴിഞ്ഞിട്ട് ട്രയൽ അലോട്ട്മെന്റ് ലിസ്റ്റ് ഇന്ന് രാവിലെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ട്രയൽ റിസൾട്ട് കാണുവാനായിട്ട് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു വെബ്സൈറ്റിലേക്ക് കയറുന്നതാണ് അപ്പോൾ ആ ഒരു വെബ്സൈറ്റിലേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും അവിടെ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും അപ്പോൾ ആ ഓപ്ഷനിൽ സെലക്ട് ചെയ്തു കൊടുക്കുക സെലക്ട് ചെയ്തു കൊടുക്കുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് മൊബൈൽ നമ്പർ ഈ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കും അത് ചോദിക്കുന്ന അനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴേക്കും ട്രയൽ റിസൾട്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കും ആ ഒരു ഓപ്ഷനകത്ത് വന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു റിസൾട്ട് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുവരെയും കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിക്കാത്തവർക്ക് ഒരവസരവും കൂടെ തരികയാണ് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിക്കാവുന്നതാണ് അതുപോലെ തന്നെ ട്രയൽ റിസൾട്ട് പരിശോധിക്കുവാനും കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടും നിങ്ങളുടെ തൊട്ടടുത്തുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ഹെൽപ്പൊക്കെ തേടാവുന്നതാണ് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല നമുക്ക് തന്നെ ഇൻ്റർനെറ്റിലൂടെ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ അത് ചെയ്യുന്നതിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിന് മുൻപേയും വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്ലസ് 1 അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം നിങ്ങൾ അതൊന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇനി നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊന്ന് നോക്കാം ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ റാങ്ക് കാണുമെങ്കിലും ആ ഒരു റാങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു സ്കൂളുകളിലും പോയി പ്രവേശനം നേടുവാനായിട്ട് സാധിക്കുന്നതല്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു അവസരം നമുക്ക് തന്നിരിക്കുന്നത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ഓപ്ഷനുകൾ പുനഃക്രമീകരിക്കുകയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള അവസാന അവസരമായിട്ടാണ് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് തന്നിരിക്കുന്നത് ഇതൊരു സാധ്യതാ ലിസ്റ്റ് മാത്രമാണ് ഇനി വരുന്ന September 14 ആദ്യത്തെ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് പ്രവേശനം നേടുന്നതിന് ആദ്യ അലോട്ട്മെൻറ്റ് വരുന്ന ദിവസം വരെ നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ട് ഉണ്ട് ഇനി ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വഴി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്നുള്ള കാര്യമാണ് ഇനി പറയുവാനായിട്ട് പോകുന്നത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന അപേക്ഷാ വിവരങ്ങൾ വളരെ കൃത്യമാണോ എന്ന് ഒന്നുകൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തുക അപ്പോൾ തിരുത്തുവാൻ കഴിയുന്ന അപേക്ഷാ വിവരങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഓപ്ഷൻസിനെ പുനഃക്രമീകരിക്കാം എന്നുള്ളതാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഏത് സ്കൂളിൽ അഡ്മിഷൻ വേണമെന്നുള്ള ഓപ്ഷൻസിനെ റീഅറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമാണ് ജാതി സംവരണം അതുപോലെ തന്നെ ബോണസ് പോയിൻ്റുകൾ കലാകായിക ആ മേഖലയിലുള്ള സർട്ടിഫിക്കറ്റുകൾ ഈ വിവരങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ടല്ല കൊടുത്തിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് കൃത്യമായിട്ട് തന്നെ കൊടുക്കാനായിട്ട് ഈ ഒരു അവസരം തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തുക അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവേശനം നിഷേധിക്കപ്പെടുന്നതാണ് പിന്നെ ശ്രദ്ധിക്കാനായിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം കുട്ടികൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൽ കാണുന്ന ആ ഒരു റാങ്കാണ് റാങ്ക് നിങ്ങൾ നോക്കിക്കഴിയുമ്പോഴത്തേക്കിന് ചിലപ്പോൾ നിങ്ങളുടെ റാങ്ക് കുറച്ച് മേലെയായിരിക്കും കിടക്കുന്നത് ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിലും ചിലപ്പോൾ പേര് വരത്തില്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും പേര് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല റാങ്ക് നിശ്ചയിക്കുന്നത് വേറൊരു മാനദണ്ഡം വെച്ചിട്ടാണ് അല്ലാതെ ഒരു സ്കൂളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു ചാൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എല്ലാവർക്കും മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്തയാണ് ഓൺലൈൻ ആയിട്ടാണല്ലോ നടക്കുന്നത് പിന്നീട് തെറ്റായ വിവരങ്ങൾ നൽകിയാൽ എന്താണ് പ്രശ്നമെന്നുള്ളത് തെറ്റായ വിവരങ്ങൾ നിങ്ങൾ നൽകിക്കഴിഞ്ഞാൽ എന്താണെങ്കിലും നിങ്ങൾ അഡ്മിഷന് വേണ്ടിയിട്ട് സ്കൂളുമായിട്ട് ബന്ധപ്പെടേണ്ടി വരും അപ്പം അനുബന്ധമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ പറഞ്ഞു കഴിയുമ്പോൾ അത് ഇല്ല എന്നുള്ള ഒരു ന്യായം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പ്രവേശനം നിഷേധിക്കപ്പെടും അപ്പം ഇത് വളരെയധികം ശ്രദ്ധാപൂർവ്വം നമുക്കുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ അപേക്ഷയിൽ രേഖപ്പെടുത്തുക ഇനി നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കുവാനായിട്ടുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 2020 September 8 വൈകുന്നേരം 5 വരെയാണ് അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുവാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിനിൽ കയറിയിട്ട് എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾ അവിടെ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തുക അതിനെ സേവ് ചെയ്യുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം വളരെ വിശദമായിട്ടുള്ള ഒരു പ്രോസ്പെക്റ്റസിൻ്റെ ലിങ്കും ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പോൾ നിങ്ങൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനും കൂടെ തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുക കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ഫാമിലി ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ